ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായ ഒരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനുമേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു. ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിന്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കേരി മാധവൻ. പണ്ട് ഞാനും വടിവാളു വാസും കീരമ്പാർ അബ്ദും മാത്രമേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അബ്ദു ജയിലിൽ കിടന്നാ മരിച്ചത്. ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചിറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയും. അത് തന്നെയാണ് സത്യവും. കാട്ടാപ്പള്ളി കുറുപ്പച്ചനും മല്ലഞ്ചിറ ഉണ്ണിത്താനും കൂട്ടുകച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു. കർണാടക തെരുവിൽ നിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു. അതോടെ കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചിറക്കാരും പരസ്പരം കേസും വഴക്കുമായിട്ട് കൊടിയ ശത്രുക്കളായി പിരിഞ്ഞു. കാട്ടാപ്പള്ളിക്കാരുടെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുക്മിണിയുടെ ആംഗളമാര ടൗണിൽ നിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത്. അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പള്ളിക്കാരെ വേറെ ചട്ടമ്പിമാരെ ഇറക്കി. വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി. ചിലരൊക്കെ തിരിച്ചുപോയി. പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പിനാട്. ഇനി ചട്ടമ്പിനാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മള് മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. ഇത്രേ മതി. എടാ സ്റ്റുഡിയോ, അതെ എന്റെ സംഭാഷണം എടുത്തില്ല. നിന്റെ സ്റ്റുഡിയോ പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വസന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കി. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായി എടുത്തിട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേര വാസം എന്നാ വിളിക്കുന്നേ. ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി, പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം. ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തുലച്ച് ഈ കസേര കയറിയവനാ വാസു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാര്. ചുമ്മാതല്ല കുറുപ്പച്ചൻ വണ്ടിയും മറിഞ്ഞ് മൂക്കിലകത്ത് പഞ്ഞി വെച്ച് കിടന്നത്. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുത്തിലുണ്ടല്ലോ. വിഷപ്പാമ്പിന്റെ ജന്മം കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ, ചിത്തിക്കമ്പിന് മുതലാളി. അച്ഛൻ ചത്തത് വണ്ടി മറിഞ്ഞിട്ടാണെങ്കിൽ ഈ നാഗേന്ദ്രൻ ഇടി വിട്ടുകൊണ്ടേ ചാകൂ. നോക്കിക്കോ. ഈ കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ. ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ മല്ലഞ്ചിറക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാ. പിന്നെ ഈ മല്ലഞ്ചിറക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യം. അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനെ തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത്? എന്നെ കുറിച്ചുള്ള വെറും ആരോപണങ്ങളാന്നേ. എന്താടാ മല്ലഞ്ചിറക്കാരുടെ ബംഗ്ലാവ് പുറനാട്ടുകാരാരോ വന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് നീയൊക്കെ വെറുതെ വിളിച്ചു അല്ലടാ? തല്ലി കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. എന്നിട്ട് വിശേഷം പറയാൻ വന്നിട്ട് ഓഫ് ചെയ്യടാ. എല്ലാം കൂടെ എടുത്ത് ചാപ്പിട്ടി പൊളിക്കും ഞാൻ. ഈ നാട്ടില് മുഴുവൻ ചട്ടമ്പിമാരാന്ന് പറയുന്ന ചുമ്മാതയാ. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളു, അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ്. അവന്റെ അച്ഛൻ വണ്ടി മറിഞ്ഞതിന് കാരണക്കാര് ഞങ്ങളാണെന്ന് അവന്റെ ധാരണ. അതിന് വടക്കമലയിന്ന് ചട്ടമ്പിമാരെ ഇറക്കി എന്റെ രണ്ടമ്മമാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി. ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നവന്മാര് അവൻ തല്ലി ഓടിക്കുക. പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടിത്താൻ തോറ്റു കൊടുക്കില്ല.
അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട. പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തെന്ന് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓഫ് ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി കഴിഞ്ഞ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാ. 2 മാസമാ ആശുപത്രി കിടന്നത്. ഇപ്പൊ മല്ലഞ്ചിറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. കാട്ടാപ്പള്ളിയെ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക. പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെയുണ്ട്. പുലിക്കണ്ടം കോയ, ചെങ്കൽപ്പാളയം മുത്തുരാജ്, കോയമ്പത്തൂർ മണിസ്വാമി. പക്ഷെ കാര്യമില്ല, ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടം മേടിക്കാനുള്ള കാശവന്മാരില്ല. എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്നൊരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു. കർണാടകയിലെ പോലീസ് ഫയലിൽ നിന്നാ തപ്പിയെടുത്തത്. കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ. 37 തല്ലുകേസുകൾ, അതിൽ ശിക്ഷിക്കപ്പെട്ടത് 1 കേസിന് മാത്ര. അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കർണക്കുറ്റി കടിച്ചതിന്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി 10 കാട്ടാപ്പള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നു. അല്ല, ഇതിന്റെ ബ്രോക്കർ ഞാനാണെന്ന് അറിഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്നാ എന്റെ പേടി. നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും. എങ്ങനെ? ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയ പോരെ. അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ്? ദേ, ഞങ്ങൾ ഇന്ന് തന്നെ പോവുക. മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, മുരുകൻ. അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല. ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, ഗൗഡ, ഗൗഡ, ഒന്ന് വേഗം വാ. ഞാൻ അവിടെ വണ്ടി എന്തൊന്നും ഇണ്ടാത്ത പേടിച്ചു പോയാ. ഇനി എന്തിനാ പേടിക്കണേ? ഞാനില്ല കൂടെ. ഈശ്വര, ഇവനത് എവിടെ പോയി? അവന്റെ മുട്ടടി. അവനെ തൊട്ടുപോയത്. ആളറിയാതെ പറ്റിപ്പോയതായ അയ്യോ, പൊക്കോളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. അല്ല, കിട്ടാതെ വാടാ. ആരുടെ നേരത്താ നിങ്ങൾ കൈവച്ചതെന്ന് അറിയോ? അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ. ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ പടയളയിങ്ങ് വരും. പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല.